കല്ലടയുടെ ബസ് സർവീസിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണ്. മായാമാധവൻ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപിക കൂടിയാണ്. ഇന്നലെ ബസ്സിലെ യാത്ര ചെയ്ത ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശ്രീമതി മായാമാധവൻ, ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്? എന്തൊക്കെ ദുരനുഭവങ്ങൾ ബസ്സിൽ നിന്നും നേരിട്ടു? ഹലോ, ഇന്നലെ കല്ലട ബസ്സിൽ നിന്നുണ്ടായ ദുരനുഭവം എന്താണ്? അത് ഞാൻ ഇന്നലെ അല്ല ട്രാവൽ ചെയ്തത്. ഞാൻ ആ പോസ്റ്റ് ഇങ്ങനെ ഇടാൻ കാരണം ആ ന്യൂസ് കണ്ടത് കൊണ്ടാണ്. ഞാൻ ട്രാവൽ ചെയ്തത് 2017 December 30 ഓക്കെ. ഞാൻ റീപോസ്റ്റ് ചെയ്യായിരുന്നു FB-യില്. നേരത്തെയുള്ള പരാതിയാണ്, അതെന്താണ് പറയൂ. ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു 30 December. അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്താന്ന് പറഞ്ഞാൽ, പോണ്ടിച്ചേരിയിൽ നമ്മളെ ടെമ്പോ ട്രാവലർ വില്ലുപുരത്ത് കൊണ്ടുവരും. വില്ലുപുരത്തു നിന്നാണ് അവരുടെ ചെന്നൈയിൽ നിന്ന് വരുന്ന ബസ് വരുന്നത്. അപ്പൊ 11 മണിക്കാണ് ബസ് എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ട് ഇരുത്തുന്നത്. അവരുടെ ഒരു ഓഫീസുണ്ട് വില്ലുപുരത്ത്, ആ ഓഫീസിലാണ് ഞങ്ങൾ ഇരുത്തുന്നത്. 11 മണിയായി, ബസ് വരുന്നില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. 12 ആയി, പിന്നെ ഒരു 12:30 ആയപ്പോ അവര് പറഞ്ഞു നമുക്ക് പുറത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, ബസ് ഉടനെ എത്തും എന്ന് പറഞ്ഞ്. ഞാനും മകളും ഉണ്ട്, പിന്നെ ഒരു 3-4 പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങള് ഓഫീസ് അടച്ചിട്ട് അവർ അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തി. പക്ഷെ പിന്നീടും ബസ് വന്നില്ല, 1 മണിയായി. അപ്പൊ ഈ സ്റ്റാഫ് എല്ലാം പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അയാള് പറഞ്ഞു ബസ് ഇതാ വന്നോണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. പിന്നെ ഒരു മിഡ്നൈറ്റ് കഴിഞ്ഞപ്പോ ഒരു ബസ് വന്നു, പക്ഷെ അതിനെന്തോ ഗിയർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയി. നമുക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ സ്റ്റാൻഡ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ രാവിലെ 5 മണി വരെ ആ നട റോഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് വളരെ ഭീകരമായിരുന്നു. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. ശരിക്കും ഞങ്ങൾ ടോയ്ലറ്റിൽ പോയത് യൂറിനേറ്റ് ചെയ്തു അവിടെ അടുത്തുള്ള ഒരു ഓപ്പൺ സ്പേസിലാണ്. അവിടെ ഇങ്ങനെ കാണാനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പേടിച്ച് പേടിച്ചാണ്. വേറെ നിവർത്തിയില്ലാതെ അവിടെയാണ് നടത്തുന്നത്. ഇവർ ഓഫീസ് തുറന്നു വരുന്നില്ല. അതിനോട് ഞാൻ പറഞ്ഞു ഓഫീസെങ്കിലും തുറന്നു വരുമോ. അതിന് ഡിസംബർ ആണ്, തണുപ്പും ഇരുട്ടും കൊതുകും വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കാൻ. നിങ്ങൾ പരാതി നൽകിയോ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല, പരാതി നൽകിയില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് പരാതി നൽകണമെന്ന് വിചാരിച്ചെങ്കിലും നമ്മുടെ ഓരോ റുട്ടീൻ തിരക്കുകളിൽ പെട്ട് അതിന്റെ പിറകെ പോയില്ല. അതിപ്പോ എനിക്ക് ഇത് ഒരുപാട് പേരുടെ അനുഭവമാണെന്നും കഴിഞ്ഞ ദിവസത്തെ അവരെ മർദ്ദിച്ച അനുഭവമൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് അതിൽ വേദനയുള്ളത്. അന്ന് പരാതി നൽകേണ്ടതായിരുന്നു, ഞാനത് അന്ന് ചെയ്തില്ല. നട റോഡിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അല്ലേ? ബസ് വൈകി. നട റോഡിൽ ഒറ്റപ്പെടുന്ന മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വന്ന തിരിച്ചൊരു വണ്ടി വന്നല്ലോ, ഒരു ബസ് വന്നു. അതിന്റെ സ്റ്റാഫ് വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. അവര് ഭക്ഷണത്തിനൊന്നും സമയത്തിന് നിർത്തിത്തരില്ല. അവര് പറയുന്ന അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, നിങ്ങളെ എക്സ്ട്രാ ആണ് കൊണ്ടുപോകുന്നത്. അവർക്ക് വലിയ ദേഷ്യമായിരുന്നു നമ്മളോട്. അപ്പൊ അത് കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ മധുരവിൽ ഒരു സ്ഥലത്ത് നിർത്തി തന്നു. പിന്നീട് ഒരിടത്ത് നിർത്തിയില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ആരും ഭക്ഷണം കഴിച്ചില്ല. രാവിലെ 6 മണിക്ക് ഇവിടെ എത്തേണ്ട വണ്ടി എത്തിയത് വൈകുന്നേരം 6 മണിക്കാണ്. അതുവരെ ഒരു നേരത്തെ മീലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. കാരണം ഫുൾ ടൈം വഴക്കായിരുന്നു അവര്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഒരു കുറച്ച് പ്രായമുള്ള ഒരു അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പിന്നീട് റിട്ടയർഡ് അധ്യാപകനാണ്. ഈ സമയത്തിന് വണ്ടി എത്താതെ റോഡിൽ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാനായി അമിത വേഗത, അത്തരം കാര്യങ്ങളുണ്ടോ? അത്തരം ഇല്ല. വണ്ടി വഴിയിൽ വഴിയിൽ നിർത്തിയിടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ അനുഭവം എന്താന്ന് പറഞ്ഞു, ഇവര് വഴക്കുണ്ടാക്കിയിട്ട് വഴിയിൽ ഒതുക്കിയിട്ടു. വഴിയിൽ ഒതുക്കിയിട്ടിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ പോകുന്നൊന്ന് കാണട്ടെ. അപ്പൊ ഇതുപോലെ തന്നുണ്ടായില്ല. കാരണം ആരും ഞങ്ങളാരും അങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചില്ല. ഇപ്പൊ പുതിയൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് ഇപ്പോൾ ഒരാ കുറച്ച് യാത്രക്കാർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ പരാതി നൽകുമോ ഈ കാര്യങ്ങൾ കാട്ടി? അത് ആലോചിക്കാവുന്നതാണ്, എനിക്ക് ആലോചിക്കണം.